സച്ചിൻ പൈലറ്റ് 18 MLA മാർക്കൊപ്പം കൂടാരം വിട്ടിട്ട് ഒരു മാസം തികയുമ്പോൾ വീണ്ടും ട്വിസ്റ്റ്. മുൻ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുവെന്ന വാർത്തകൾ വീണ്ടും നിറയുകയാണ്. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സച്ചിൻ സമയം ചോദിച്ചതായി പാർട്ടിയിലെ തന്നെ രണ്ട് മുതിർന്ന നേതാക്കൾ വെളിപ്പെടുത്തിയതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സച്ചിൻ രാഹുലിനെയും പ്രിയങ്കയെയും കണ്ടതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ ഉച്ചതിരിഞ്ഞ് രാഹുലിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ശുഭകരമായ വാർത്ത ഉണ്ടാകുമെന്നാണ് ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. പൈലറ്റിന്റെ മടങ്ങിവരവിന് ഒരു ഫോർമുല തയ്യാറാക്കി വരികയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേൽ, കെ.സി. വേണുഗോപാൽ എന്നിവരുമായി സച്ചിൻ സംസാരിച്ചുവെന്നും കടുത്ത നിലപാടിൽ അയവ് വരുത്തിയെന്നുമാണ് സൂചന. രാഹുൽ ബ്രിഗേഡിലെ അംഗമായിരുന്ന യുവതുർക്കി സച്ചിൻ മടങ്ങിവരുന്നതിനോട് യോജിപ്പാണെങ്കിലും അമിതമായ വിട്ടുവീഴ്ചകൾ രാഹുലിന്റെ രീതിയല്ല. എന്നിരുന്നാലും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്ന അടുപ്പമാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴിവെച്ചത്. അതേസമയം കൂടിക്കാഴ്ചയോടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തത്. സച്ചിൻ പൈലറ്റ് നേരത്തെ പ്രിയങ്ക ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. സച്ചിനും കുട്ടരും കോൺഗ്രസിലേക്ക് മടങ്ങി വരണമെന്നും പ്രശ്നങ്ങളെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്നും പ്രിയങ്ക സൂചിപ്പിച്ചിരുന്നു. അതേസമയം സർക്കാരിലും കോൺഗ്രസിലും കലാപമുണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും. പുതിയ സംഭവ വികാസങ്ങൾ സച്ചിൻ പൈലറ്റ് നിഷേധിച്ചുവെങ്കിലും കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായില്ല. പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളെ വിമതപക്ഷം MLA മാർ നിഷേധിച്ചിട്ടുണ്ട്. തങ്ങൾ ഉയർത്തിയ മുഖ്യ പ്രശ്നമായ നേതൃമാറ്റത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഇപ്പോഴും നേതൃപദവിയിൽ തുടരുകയാണെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചു. ഗെഹ്ലോട്ടിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയായിരുന്നു സച്ചിന്റെയും കൂട്ടാളികളുടെയും കലാപം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിമതർ മാറി നിന്നാലും സർക്കാർ വീഴില്ലെന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. സർക്കാരിന്റെ നില സുരക്ഷിതമായ സാഹചര്യത്തിൽ പൈലറ്റിനെ തുണയ്ക്കുന്ന ചില MLA മാർ അസ്വസ്ഥരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്യാൻ പൈലറ്റിന്റെ മേൽ സമ്മർദ്ദമേറുകയാണ്. പൈലറ്റുമായുള്ള ബന്ധം സംസ്ഥാന തലത്തിൽ അല്ലെങ്കിലും വിച്ഛേദിക്കണമെന്ന് രാജസ്ഥാന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ ഞായറാഴ്ച പറഞ്ഞിരുന്നു. പൈലറ്റും അനുയായികളും പാർട്ടിയിലേക്ക് മടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിൽ ചിലപ്പോഴൊക്കെ ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടി വിഷമമേറിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സച്ചിൻ പൈലറ്റിന് മുഖം രക്ഷിക്കണം എന്നേ ഉള്ളൂ. സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് രാജസ്ഥാൻ നിയമസഭ ചേരാനിരിക്കുകയാണ്. സച്ചിൻ പൈലറ്റ് ആകട്ടെ കടുത്ത സമ്മർദ്ദത്തിലും തനിക്കൊപ്പം മതിയായ MLA മാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ തന്റെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത് അംഗത്വം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഗെഹ്ലോട്ടിന് പിന്നിൽ രണ്ടാം നിരക്കാരായിരിക്കാൻ സച്ചിന് താല്പര്യവുമില്ല. പ്രിയങ്കയുമായി സച്ചിൻ ഫോണിൽ സംസാരിച്ചുവെന്നാണ് അറിയുന്നത്. രാജസ്ഥാനിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ തന്നെ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നാണ് നേതാക്കൾ ഉറ്റുനോക്കുന്നത്.